പച്ചക്കറി വിലവർദ്ധന നിയന്ത്രിക്കാൻ നടപടിയില്ലാത്തതിൽ പ്രതിഷേധിച്ച് ഒരു രൂപയ്ക്ക് പച്ചക്കറി കിറ്റുകൾ. കോൺഗ്രസ് മഞ്ഞള്ളൂർ മണ്ഡലം കമ്മിറ്റി ആഭിമുഖ്യത്തിൽ വാഴക്കുളത്താണ് പച്ചക്കറി കിറ്റുകളുടെ വിതരണം നടന്നത്. വിലക്കയറ്റം നിയന്ത്രിക്കാൻ നടപടിയില്ലാത്തതിൽ പ്രതിഷേധിച്ച് സായാഹ്ന ധർണയും സംഘടിപ്പിച്ചു. നിത്യോപയോഗ സാധനങ്ങളുടെ അനിയന്ത്രിതമായ വിലവർദ്ധനയിലും വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിൽ സർക്കാർ തുടരുന്ന അലംഭാവത്തിലും പ്രതിഷേധിച്ച് കോൺഗ്രസ് മഞ്ഞള്ളൂർ മണ്ഡലം കമ്മിറ്റി ആഭിമുഖ്യത്തിൽ സായാഹ്ന ധർണ സംഘടിപ്പിച്ചു. ധർണയോടനുബന്ധിച്ച് ഒരു രൂപയ്ക്ക് 200 പച്ചക്കറി കിറ്റുകളും വിതരണം ചെയ്തു. സായാഹ്ന ധർണ കോൺഗ്രസ് മുൻ ബ്ലോക്ക് പ്രസിഡന്റ് ജോസ് പെരുമ്പള്ളിക്കുന്നേൽ ഉദ്ഘാടനം ചെയ്തു. സുപ്രീം കോടതിയെ വിലക്ക് വാങ്ങാൻ ബി ജെ പിക്ക് കഴിയാതിരുന്നത് കൊണ്ട് മാത്രമാണ് ഇന്ന് രാഹുൽ ഗാന്ധി കുറ്റമുക്തനാക്കപ്പെട്ടത് എന്ന കാര്യത്തിൽ ആർക്കെങ്കിലും സംശയമുണ്ടായെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം മറ്റ് ഗുജറാത്തിലെ രണ്ട് കോടതികളും ജില്ലാ കോടതിയും അതുപോലെ തന്നെ ഹൈക്കോടതിയും ജില്ലാ കോടതി വിധിച്ച അതേ വിധി ഹൈക്കോടതി 2019 നടന്ന ഒരു സമ്മേളനത്തിൽ സംസാരിച്ചതിന്റെ വെളിച്ചത്തിലാണ് 2023 നാല് വർഷം പിന്നിടുമ്പോൾ മണ്ഡലം പ്രസിഡന്റ് ടോമി തന്നിട്ടാമാക്കൽ ധർണയിൽ അധ്യക്ഷനായി. പച്ചക്കറി കിറ്റുകളുടെ വിതരണ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി ജോസ് നിർവഹിച്ചു. UDF മൂവാറ്റുപുഴ നിയോജക മണ്ഡലം ചെയർമാൻ KM സലിം മുഖ്യപ്രഭാഷണം നടത്തി. നേതാക്കളായ VM സൈനുദ്ദീൻ, VR പങ്കജാക്ഷൻ നായർ, NK അനിൽകുമാർ, സമീർ കോണിക്കൽ, സാന്റോസ് മാത്യു, ജിമ്മി തോമസ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു. രാഹുൽ ഗാന്ധിക്ക് അനുകൂലമായി സുപ്രീം കോടതി വിധിയിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് ധർണയ്ക്ക് ശേഷം കോൺഗ്രസ് പ്രവർത്തകർ വാഴക്കുളം ടൗണിൽ ആഹ്ലാദ പ്രകടനം നടത്തി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉല്ലാസ് തോമസ് പ്രകടനം ഉദ്ഘാടനം ചെയ്തു. എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ, ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.